ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ടു ഡേ 24 ആയി. നമ്മൾ എത്താറാവുന്നു, വൈകാതെ തന്നെ നമ്മൾ എത്തും. ബെഡിൽ നിന്ന് എണീക്കാനുള്ള മടി കാരണമാണ് ഞാൻ ഈ കടന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഡോണ്ട് വറി, ഞാനിപ്പോൾ എണീക്കും. അപ്പോൾ എന്തായാലും ഡേ 24 ആയി. പിന്നെന്താ, പെട്ടെന്നൊന്ന് തോണോട്ടേതാ. അപ്പോൾ യെസ് ബോസ്, മുടിയൊക്കെ ഒരു കോലത്തിൽ അരണീക്കുമ്പോൾ തന്നെ ഇന്നലെ പിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഡേ 24 ആയിരിക്കുകയാണ് നമ്മൾ എൻഡ് നിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് ഇന്നലെ ബ്രഷ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, ശരീരമൊക്കെ വേനിക്കുന്നുണ്ട്, മുന്നിൽ ബ്രഷൊക്കെ ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കണ്ടേ? ഇത് മറ്റേ ആരായിരുന്നു? ഓ, എന്നെ ഇത് ഇങ്ങനെ ഇടുന്ന സമയത്തിനോട് എല്ലാവരും ഒരാളുടെ പേര് പറയായിരുന്നു. മറ്റേ ആക്ടറല്ലേ, പൈപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന, ഇങ്ങനെ ഇങ്ങനെ ഊതി വെച്ച് നടക്കുന്ന ഒരാളല്ലേ, അയാളുടെ ഇതുപോലുള്ളവരോട് എപ്പോഴും പറയായിരുന്നു. നമ്മൾ മൈൻഡാക്കരുത്, നമ്മൾ ചെയ്തോ, നമ്മൾ ഇട്ടോ. വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കാം. ഇതാരാ നോക്കിയേ, എൻ്റെ ഡെബ്ബമ്മേ രാവിലെ തന്നെ ചുണ്ടനായിട്ട് വന്നിരിപ്പാണേ. എന്നാ നോയിക്കോട്ടെ തോടുന്നു, എന്നോ എൻ്റെ സുന്ദരനാണോ എൻ്റെ കൊച്ചു? എൻ്റെ സുന്ദരനാണ് എൻ്റെ കൊച്ചു, എൻ്റെ സുന്ദരനാണ്. രണ്ട് കോഫി. എൻ്റെ കൊച്ചു നല്ല സുന്ദരനാണ് കേട്ടോ. അവിടെ ഇരുന്നു കൈ നോക്കി കിടക്കുന്നു, ഇങ്ങനെ നേരെ വെക്ക കൈ കടന്നോ. ഓഫ് കുറ്റനാണേ, നക്കിയോന്നേ, നക്കിയോന്നേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രൗൺ ബ്രെഡും ബദാം ബട്ടറും പിന്നെ രണ്ട് ഇന്നലെ എയർ ഫ്രൈ ചെയ്ത രണ്ട് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, അതുമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും കാർബോഹൈഡ്രേറ്റുമായി പ്രോട്ടീനുമായി എല്ലാം ബാലൻസ്ഡ് ആണ്, ഫാറ്റും ആകും എല്ലാം ബാലൻസ്ഡ് ആകും. അപ്പോഴത്തേക്കും നമ്മൾ അതും പ്രോട്ടീൻ ബ്രെഡോ ബ്രൗൺ ബ്രെഡും ബദാം ബട്ടറും രണ്ട് ചിക്കൻ പീസും. ഓക്കെ, നമുക്കത് സെറ്റ് ആക്കാം. എയർ ഫ്രൈ ചെയ്ത ചിക്കൻ. ഓ, ഈ ചെറുക്കൻ കണ്ടോ, ഈ ചെറുക്കനെ കണ്ടോ. എടാ, നിനക്ക് എന്താ വേണ്ടേ? ഇവൻ ഇങ്ങനെയാണ് വന്നിട്ട് ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇത് കൂടെ വന്ന് കയറും കണ്ടോ, ഇവിടെ നിപ്പുണ്ട്, ഇത് കൂടെ വന്ന് കയറും. അപ്പോ നമ്മ ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നു. ഇവന്മാരുടെ ഭാഷ മനസ്സിലാകാത്ത നല്ല ബുദ്ധിമുട്ടാട്ടോ. ആ, അപ്പൊ ശരി, ബായ്. അല്ല, ഞാൻ പോയി കഴിക്കട്ടെ. നമുക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട്, അപ്പൊ അതിനുവേണ്ടി ഞാൻ പോയിട്ട് ഇപ്പൊ ഡ്രസ്സ് മാറും. ഞാൻ ഡ്രസ്സ് മാറി ശേഷം നിങ്ങളെ കാണിച്ചുതരാം. അപ്പൊ അതൊരു ഡാൻസ് ആണ്, അപ്പൊ അതിനു വേണ്ടിട്ട് ഫുൾ ചേഞ്ച് ചെയ്യാനുണ്ട്, ഫുൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഒരുങ്ങാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ പോയി ചെയ്യട്ടെ. അത് കുറച്ച് അധിക സമയമൊന്നും എടുക്കില്ല, പക്ഷെ ഞാനൊന്ന് പോയി ചെയ്തിട്ടല്ല, സെറ്റായിട്ട് നിങ്ങളെടുത്ത് വരാം. അപ്പൊ നമ്മള് ചെയ്ത് കഴിഞ്ഞതിന്റെ മുന്നേ ഇത് വേർപ്പാണ്, ഇതൊക്കെ മേക്കപ്പ് ആട്ടോ, കുറച്ച് മേക്കപ്പ് ഇട്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഡ്രസ്സ്, ഒരു ഷർട്ടും ഒരു ടൈയും ഒരു ഷോർട്സും ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മളിപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞു, കാരണം അതാണ് ഈ വേർത്ത് കുളിച്ചിരിക്കുന്ന ഡാൻസ് ആയിരുന്നല്ലോ. അപ്പം കുറെ നേരം കളിക്കേണ്ടി വന്നു, അപ്പൊ അങ്ങനെ ഫുൾ വേർത്തു. ഇതൊക്കെ കളർ ഡിഫറൻസ് ഉണ്ടോ, ഫുൾ വേർത്തു. അപ്പൊ നമ്മളിനി ഇങ്ങനെ ലൈറ്റിന്റെ അടുത്തേക്ക് നല്ലൊരു സിനിമയാണ്. അപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞു, വീഡിയോ എടുത്തു കഴിഞ്ഞു, ഈ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് പിന്നെ കണ്ടിട്ട് പോളി വരെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊന്ന് വേർപ്പൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്നിരിക്കാൻ പോയിട്ട് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും പോയി ഇൻസ്റ്റാഗ്രാമിൽ നോക്കണം. ഓക്കെ.
ഇതാ നമ്മുടെ സ്നാക്ക്, കുറച്ച് പിസ്തയും, ഉഫ് മുടി കഴിഞ്ഞിരിക്കും, കുറച്ച് പിസ്തയും ആൽമണ്ടും റേസിൻസും എടുത്തേക്കണം. അപ്പം ഇതാണ് നമ്മുടെ സ്നാക്ക്. അപ്പം ഇത് കഴിക്കണം. ആൻഡ് ഓൾസോ നമ്മുടെ സെക്കൻഡ് ലിറ്റർ ഓഫ് വാട്ടർ തുടങ്ങിയിരിക്കുകയാണ്, ഇതും കൂടി ചേർക്കണം. അപ്പം ഞാനിതൊക്കെ കഴിച്ച് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്ളോഗ് എഡിറ്റ് ചെയ്യട്ടെ പോയിട്ട്, അത് എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, ലഞ്ച് കഴിക്കാൻ പോകണ്ടേ? ബാ ലഞ്ച് കഴിക്കാൻ പോകും. നിങ്ങളെന്താ വെയിറ്റ് ചെയ്ത്? സമയം ഒരു മണിയായി, ലഞ്ച് കഴിക്കാൻ പോകണ്ട. നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകട്ടോ ഗൈസ്, കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് ലഞ്ച് കഴിക്കാം. ലഞ്ചിന് എന്താ നോക്കാം. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകാനും ഞാനും അപ്പനും മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പനിപ്പോൾ വരും, അവിടെ പോയതാ, റൂമിൽ പോയതാ. അപ്പോഴത്തേക്ക് നമ്മൾ പോയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കട്ടെ. ഓംലെറ്റും ചോറും എന്തോ തോരണമെന്ന് തോന്നുന്നു, അതായിരിക്കും കഴിക്കുന്നുണ്ടാവാം മിക്കവാറും. അപ്പോൾ ഇത് ഓംലെറ്റ്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് അറിയുന്നത് നമ്മൾ, ഞാനും അപ്പനും കൂടെ മുട്ട ഉണ്ടാക്കി, അതിനകത്ത് പാലൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട്, അവൻ്റെ പേളിമാണിയുടെ റെസിപ്പി ഉണ്ടായിരുന്നു പണ്ട്, പാലൊക്കെ ഇട്ടിട്ട് ഇതുണ്ടാക്കുന്നതിൻ്റെ. അപ്പം അങ്ങനെയാണ് ചെയ്തത്, നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ മുകളിലേക്ക് അറിയുന്നത് രണ്ടാമത്തെ ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ എന്തായിരുന്നു, എന്തായിരുന്നു മറന്നുപോയി. അതോടൊപ്പം തന്നെ എന്താ ഉണ്ട്, ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് മറന്നേ. ഓ ഗോഡ്, മറന്നേ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ചിലപ്പോൾ ഒരു നാപ്പ് എടുക്കും, ചിലപ്പോൾ എന്നിട്ട് ഞാൻ വൈകുന്നേരം സ്വിമ്മിങ്ങിന് പോകണമെന്നുണ്ട്. ഇന്ന് ഞാനും അപ്പനും കൂടെ തന്നെ ആയിരിക്കും സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടാവുക. അപ്പം ഒന്നെങ്കിൽ ഞാൻ നാപ്പ് എടുത്തതിന് ശേഷം വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചുമ്മാ പറയാൻ വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ നാപ്പൊക്കെ എടുത്തു, എന്നിട്ടിപ്പോൾ സ്വിമ്മിങ്ങിന് പോവാം. മടി പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര മുടി, മടി അടിച്ച് ഭയങ്കര മടി കയറുവാ പോവാൻ, പക്ഷേ പോയേ പറ്റുള്ളൂ. ആ വരുന്ന, അപ്പം വരുന്ന വരുന്ന. അപ്പം നമ്മൾ സ്വിമ്മിങ്ങിന് പോവാം കേട്ടോ, അവിടെ സെൻ്റ് കാണാം. അപ്പം അങ്ങനെ നമ്മൾ സ്വിമ്മിങ് കഴിഞ്ഞിരിക്കുവാണ്. സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുളിർമയൊക്കെ ഉണ്ട്. സ്വിമ്മിങ്ങിനെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇന്ന് പയ്യൻ ഞാൻ ഓർത്ത പോകണ്ടോ വേണ്ടോ, വീട്ടിലിരിക്കാന്ന് കുറേ നേരം ഓർത്ത. പക്ഷെ വന്ന് നീന്തി കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഉള്ളൊരു കുളിർമയും ഒരു സുഖമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. എനിക്കാണെങ്കിൽ കോഫി കുട്ടാൻ, ചേ കോഫി കുട്ടാനല്ല, കോഫി കുടിക്കാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ നമുക്ക് വേഗം പോകാം. കം ഓൺ ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അവല് വിളയിക്കുമല്ലോ, അവല് വിളയിച്ചതും കോഫിയാണ് കുടിച്ചത്. ഒരുത്തരം ഇത് കൂടെ കറങ്ങി നടപ്പുണ്ട്. അവല് വിളയിച്ചതും കോഫിയാണ് കുടിച്ചത്, കോഫി പകുതിയെ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇപ്പം ഞാൻ അപ്പനും കൂടെ ഇന്ന് സിനിമയ്ക്ക് പോവാം. ഓ ബേബി ഇല്ലേ, ദിലീഷ് പോത്തിനൊക്കെ, ദിലീഷ് പോത്തൻ സാറൊക്കെ അഭിനയിച്ച ഒരു ഓ ബേബി എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി നല്ല റിവ്യൂ ആയിരുന്നു കേട്ടേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ, ഞാനും അപ്പയും കൂടി ആ സിനിമയ്ക്ക് വേണ്ടി പോവുകയാണ്. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, ലൈക് സിനിമയ്ക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു, ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. പിന്നെ ആ പരിപാടി തീരുമല്ലോ, പുറത്ത് നിന്ന് ഇനി പ്രലോഭനങ്ങൾ ഉൾപ്പെടുന്നുണ്ടാവുന്നു. അപ്പോഴത്തേക്കും പോയി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഒരുത്തനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, നോക്കൂ. മിസ്റ്റർ അച്ചോ. അപ്പോൾ എന്തായാലും ഞാൻ എന്നപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ ചേട്ടെ. ഡിന്നറായിട്ട് ബ്രൗൺ ബ്രെഡ് ആട്ടോ കഴിക്കുന്നത്. സോ അത് കഴിക്കാം, ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടർ കഴിക്കുന്നത്. അത്ര കുറച്ച് കഴിക്കുന്നുള്ളൂ, ബിക്കോസ് എന്തായാലും തിയേറ്ററിൽ പോകണമല്ലോ. അപ്പോഴത്തേക്കും ഇതാണ് കഴിക്കുന്നത്. ഓക്കെ, കുറച്ച് ഹറിവറിയിലാണ് ലേറ്റ് ആയി നമ്മൾ. അങ്ങനെ ഓ ബേബി സിനിമയൊക്കെ കണ്ടിട്ട് വന്നു, കുഴപ്പമില്ലായിരുന്നു, ഓക്കേഷ് ആയിരുന്നു എന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഓക്കേഷായിരുന്നു, ഓക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ദിലീഷ് പോത്തിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു, ദിലീഷ് പോത്തിൻ്റെ നല്ല നല്ല അഭിനയമൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു സിനിമ. അപ്പോഴത്തേക്ക് അത് കണ്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കയറിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശക്കാണ്. അപ്പം വൈകുന്നേരം വിളയിച്ച കുറച്ച് അവലുണ്ടായിരുന്നില്ല, അപ്പോഴത്തേക്ക് അവലൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് കഴിച്ചു. എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് കയറി, ഇനി ഡ്രസ്സൊക്കെ മാറി കടന്നുറങ്ങണം. അങ്ങനെ day 24 കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഫൈനലി. മറ്റു പിന്നെ ഹേമ്പൊക്കെ
അപ്പം നാളെ ഡേറ്റ് 25 ആണ്, പിന്നെയും 5 more days. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് തീരും. നിങ്ങൾക്ക് എൻ്റെ ചലഞ്ച് മിസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനത്തെ ഓരോ ചലഞ്ചായിട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എന്തായാലും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഭയങ്കര ടയർഡായി, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഡേറ്റ് 24 ഖത്തം ഹോക്കിയാണ്.